മയക്കുമരുന്നുമായി ഡോക്ടർ പിടിയിൽ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൗസ് സർജൻ അക്വിൽ മുഹമ്മദ് ഹുസൈനെയാണ് പിടികൂടിയത്. 2.4 ഗ്രാം MDMA-യും ഹാഷിഷ് ഓയിലിന്റെ ഒഴിഞ്ഞ കുപ്പിയുമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. 15 ഡോക്ടേഴ്സ് സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി പിടിയിലായ ഡോക്ടർ മൊഴി നൽകി. സുധിഷ ധർമ്മൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശൂർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർമാർക്കിടയിൽ ലഹരിമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. ഇന്ന് പുലർച്ചെ മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിലാണ് അഖിൽ മുഹമ്മദ് പിടിയിലാകുന്നത്. 240 mg MDMA-യുമായാണ് കോഴിക്കോട് ജാഫർഖാൻ കോളനി സ്വദേശിയായ അഖിൽ മുഹമ്മദ് പോലീസിന്റെ പിടിയിലാകുന്നത്. തനിക്കൊപ്പം മറ്റ് 15 ഡോക്ടർമാർ കൂടി സ്ഥിരമായി ലഹരിമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ മൊഴി പോലീസിന് അഖിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം അഖിലിന്റെ റൂമിൽ നിന്നും ഹാഷിഷ് ഓയിലിന്റെ ഒരു ഒഴിഞ്ഞ കൂടും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഹാഷിഷ് ഓയിൽ വിശാഖപട്ടണത്ത് നിന്നും MDMA ബംഗളൂരുവിൽ നിന്നുമാണ് എത്തിച്ചത് എന്നുള്ളതാണ് അഖിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അഖിൽ നൽകിയ മൊഴിയിലുള്ള ആളുകളെ കൂടി കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹൗസ് സർജൻസി പൂർത്തിയാക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ യുവ ഡോക്ടർ മയക്കുമരുന്നുമായി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകളടക്കം പോലീസ് നൽകുന്നുണ്ട്. ഏതായാലും ലഹരിമരുന്നിനെതിരെയൊക്കെ ബോധവൽക്കരണം നടത്തേണ്ട ഡോക്ടർമാർ തന്നെ കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത ഏറെ ഞെട്ടൽ ഉളവാക്കുന്നതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.